കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവായി സോണിയാഗാന്ധിയെ തിരഞ്ഞെടുത്തു. പാർലമെന്ററി അനക്സിൽ ചേർന്ന യോഗത്തിലാണ് സോണിയാഗാന്ധിയെ പാർലമെന്ററി പാർട്ടി നേതാവായി തിരഞ്ഞെടുത്തത്. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആണ് സോണിയാഗാന്ധിയുടെ പേര് നിർദ്ദേശിച്ചത്. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും യോഗത്തിൽ പങ്കെടുത്തു. കഴിഞ്ഞ തവണയും സോണിയാഗാന്ധി തന്നെയായിരുന്നു കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി നേതാവ്. ചെയർമാൻ സ്ഥാനം രാഹുൽ ഗാന്ധി ഏറ്റെടുത്തേക്കുമെന്ന അഭ്യൂഹവും നേരത്തെ ഉണ്ടായിരുന്നു. രാജിയിൽ രാഹുൽ ഗാന്ധി ഉറച്ചു നിൽക്കുന്നതിനാൽ ഇന്നത്തെ പാർലമെന്ററി പാർട്ടി യോഗം കോൺഗ്രസിന് ഏറെ നിർണായകമാണ്. അധ്യക്ഷപദം ഒഴിയാനുള്ള തീരുമാനം പിൻവലിക്കണമെന്ന് കേരളത്തിൽ നിന്നുള്ള MPമാരടക്കം പാർലമെന്ററി പാർട്ടി യോഗത്തിലും രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെടും. പ്രതിപക്ഷ നേതൃസ്ഥാനം ഉറപ്പിക്കാനുള്ള നീക്കങ്ങളും കോൺഗ്രസ് സജീവമാക്കുന്നുണ്ട്. ഇതേക്കുറിച്ചുള്ള ആലോചനകളും യോഗത്തിലുണ്ടായേക്കും. അഹമ്മദ് പട്ടേൽ, ഗുലാം നബി ആസാദ്, മല്ലികാർജുൻ ഖാർഗെ, AK ആന്റണി, P ചിദംബരം, ആനന്ദ് ശർമ്മ, KC വേണുഗോപാൽ, ജയറാം രമേശ്, രൺദീപ് സുർജേവാല എന്നിവർ പങ്കെടുക്കുന്ന യോഗത്തിൽ EVM ക്രമക്കേടുകളെക്കുറിച്ചും വിഷയത്തിൽ സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ചും ചർച്ച ചെയ്യും. പാർട്ടി അധ്യക്ഷ സ്ഥാനം ഒഴിയാനുള്ള രാഹുൽ ഗാന്ധിയുടെ തീരുമാനത്തിൽ മാറ്റമില്ലെന്നാണ് റിപ്പോർട്ടുകൾ. കോൺഗ്രസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ ചാനലുകളാണ് റിപ്പോർട്ട് ചെയ്തത്. അധ്യക്ഷ സ്ഥാനം ഒഴിയാനുള്ള രാഹുലിന്റെ തീരുമാനം മാറ്റാൻ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ശ്രമിച്ചെങ്കിലും അദ്ദേഹം വഴങ്ങുന്നില്ല. പുതിയ അധ്യക്ഷനെ കണ്ടെത്തും വരെ ഈ സ്ഥാനത്ത് തുടരാമെന്നാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച നിർദ്ദേശം. പെട്ടെന്ന് രാജിവെച്ചാൽ പാർട്ടിക്ക് ദോഷമുണ്ടാകുമെന്ന അഭിപ്രായം അദ്ദേഹം അംഗീകരിച്ചു. രാഹുലിന്റെ തീരുമാനം അമ്മ സോണിയാഗാന്ധിയും സഹോദരി പ്രിയങ്ക ഗാന്ധിയും അംഗീകരിച്ചതായും റിപ്പോർട്ടുണ്ട്. മുതിർന്ന നേതാവ് അഹമ്മദ് പട്ടേൽ, KC വേണുഗോപാൽ എന്നിവരുമായി നടത്തിയ ചർച്ചയിലാണ് തന്റെ സ്ഥാനമൊഴിയൽ തീരുമാനം രാഹുൽ വ്യക്തമാക്കിയിരുന്നത്. ഇരുവരും രാഹുലിനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസ് MPമാരുമായി തിങ്കളാഴ്ച നടത്താനിരുന്ന കൂടിക്കാഴ്ചയും രാഹുൽ ഗാന്ധി റദ്ദാക്കിയിരുന്നു. പങ്കെടുക്കാനിരുന്ന യോഗങ്ങളെല്ലാം രാഹുൽ ഗാന്ധി റദ്ദാക്കിയതായാണ് കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്നത്. സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും രാജി തീരുമാനത്തിൽ നിന്ന് രാഹുലിനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം വഴങ്ങിയില്ല. കോൺഗ്രസ് അടിമുടി മാറേണ്ടതുണ്ടെന്ന കാഴ്ചപ്പാടിൽ ഉറച്ചു നിൽക്കുകയാണ് അദ്ദേഹം. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ മുതിർന്ന നേതാക്കൾക്കെതിരെ രാഹുൽ ഗാന്ധി കടുത്ത വിമർശനമാണ് ഉന്നയിച്ചിരുന്നത്. മക്കൾക്ക് സീറ്റ് തരപ്പെടുത്തുന്നതിലാണ് എല്ലാവരും ശ്രദ്ധ കേന്ദ്രീകരിച്ചതെന്നും നേതാക്കളുടെ പേരെടുത്ത് പറയാതെ രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ചെയ്ത ട്വീറ്റിലും സ്ഥാനമൊഴിയൽ സൂചനയുണ്ടായിരുന്നു. ഗാന്ധി കുടുംബത്തിൽ നിന്നു തന്നെ ദേശീയ അധ്യക്ഷൻ വേണമെന്ന നിലപാട് ഇല്ലെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. പ്രിയങ്ക ഗാന്ധി സ്ഥാനം ഏറ്റെടുക്കുന്നതിനോടും രാഹുലിന് യോജിപ്പില്ല. അതേസമയം രാഹുലിനെ തീരുമാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമം നേതാക്കൾ തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.